നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാർ ആണ്. പ്ലസ് ടു കാർ പോർവരട്ടെ. നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം, പരീക്ഷയെ കുറിച്ചുള്ള യാതൊരു ആകുലതകളും പരീക്ഷ മാറ്റുന്നതിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ലക്ഷ്യം. ഏറ്റവും ടോപ്പായിട്ട് ഓരോ സെക്കൻഡ്, ഓരോ മിനിറ്റ്, ഓരോ മണിക്കൂർ നിങ്ങൾക്ക് അതുപോലെ പ്രഷ്യസ് ആണ്. പിന്നെ ഇത് തിരിച്ച് കിട്ടത്തില്ല എന്നുള്ള ബോധ്യം എല്ലാ കുട്ടികൾക്കും വേണം. അന്നേരം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് പഠിക്കേണ്ട ഓരോ മിനിറ്റാണ്. പ്ലസ് വണ്ണിൽ നമുക്കൊരു രണ്ട് മാസം ഗ്യാപ്പ് വന്നപ്പം, പരീക്ഷയൊക്കെ മാറ്റി വെച്ച് ഒരു മാസം രണ്ട് മാസം ഗ്യാപ്പ് വന്നപ്പോഴാണ് നമ്മൾ അടപടലം പോയത്. പിന്നെ ഇമ്പ്രൂവ്മെന്റിലൂടെയാണ് ഒരു 90% കുട്ടികളും തിരിച്ച് വന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടുക, മാക്സിമം വർക്ക് ചെയ്യുക. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. നിങ്ങളുടെ മാർച്ച് 29 ബിസിനസിന്റെ പരീക്ഷ ഏറ്റവും ലാസ്റ്റ് പരീക്ഷയാണ്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഏറ്റവും ലാസ്റ്റ് പരീക്ഷയാണ് ബിസിനസിന്റെ പരീക്ഷ. അന്നേരം ലാസ്റ്റിൽ ആണ് വിധിച്ചത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇനി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളെല്ലാം ഞാൻ എടുത്തു തരും. അതെല്ലാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനമാവുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് പവർ അടിച്ച് ഇരിക്കുക. ഏത് രീതിയിലുള്ള നല്ല നല്ല ടിപ്സ്, നല്ല നല്ല ട്രിക്സ് ഒക്കെ നിങ്ങളുടെ ഫിസിക്സിന്റെ ക്ലാസ്സിനും നിങ്ങളുടെ പ്രാക്ടിക്കലിനും എല്ലാം ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരുന്ന ഒരു അധ്യാപകനാണ് എപ്പോഴും. മറ്റൊരു കാര്യം എപ്പോഴും പറയാം, ഗ്രീഷ് സാർ ഓൺലൈൻ തുടങ്ങി ഓൺലൈൻ ക്ലാസ് തുടങ്ങി എന്ന് പറയുമ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന്റെ ഫുൾ ക്ലാസ്സും നോട്ട്സ് എടുത്തപ്പം ഒരാടകയിൽ നിന്ന് ഞാൻ ഒരു രൂപ മേടിച്ചിട്ടില്ല. ദൃശ്യത്തിനകത്ത് ജോർജ് കുട്ടി പറയുന്ന പോലെ എന്റെ കുടുംബം, എനിക്കും കുടുംബമുണ്ട്. കുടുംബവും അമ്മയും അച്ഛനും ഭാര്യയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന എന്റെ കുടുംബവും നമ്മുടെ ഏറ്റവും വലിയ പ്രശസ്തമാണ് അല്ലേ. നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ വീട്ടിൽ അതുപോലെ നമുക്ക് അവരെയും നോക്കണ്ടേ. അതിന് ഏറ്റവും ചെറിയ ഫീസ് ഇട്ടപ്പം പോലും നെഗറ്റീവ് പറയുന്ന കുട്ടികളോട് ഞാൻ തീർത്തും എതിർക്കുകയാണ്. കാരണം എന്നെ കൊണ്ട് ചെയ്യുന്നത് ഇത്രയും ചെയ്തിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 7 ചാപ്റ്ററിന്റെ കഴിഞ്ഞു എല്ലാം നിങ്ങൾ ചെയ്ത് അതൊക്കെ ക്ലാസ്സിൽ കണ്ടു നോക്കുക, അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു ചെയ്ത് കഴിഞ്ഞു, 2 ലാബ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളല്ല, ന്യൂസ് വേണമെങ്കിൽ ന്യൂസ്, മോട്ടിവേഷൻ വേണമെങ്കിൽ മോട്ടിവേഷൻ. ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാവർക്കും. എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. സാമ്പത്തിക ഭദ്രതയിൽ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. ചിലപ്പം ചിലൊരു അധ്യാപക രംഗത്ത് തന്നെ കൊടീശ്വരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അല്ലാതെ ഇഷ്ടംപോലെ പൈസ കാണുന്നവരായിരിക്കും. ഗിരീഷ് മാഷ് സാധാ മാഷ്ടന്നെ. അത് പറഞ്ഞു തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പറയത്തില്ലേ എന്തൊക്കെ കിടക്കുന്നത് അങ്ങ് പറയണം. പറഞ്ഞില്ലെങ്കിൽ നമുക്കും ഇതാ. അതുകൊണ്ട് എപ്പോഴും അവര് ക്ലാസ് ഇരുന്നു, ഇവര് ക്ലാസ് ഇരുന്നു, ഗിരീഷ് സാർ ഗിരീഷ് സാർ തന്നെ അതിനകത്തില്ല. പക്ഷെ ഗിരീഷ് സാർ പറഞ്ഞാൽ വാക്കായിരിക്കും, അത് പവറായിരിക്കും, അത് ഉറപ്പാണ്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അന്നേരം നമ്മള് ഇന്നലെ ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ ഒരുപാട് കുട്ടികൾ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ട് പറഞ്ഞു. ഇന്ന് ഞാൻ ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. വളരെ കുറച്ച് പോർഷൻ മാത്രമുണ്ട്, പക്ഷെ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല പവറേഷ് മുഡേഷ് ഒക്കെ ഉള്ള ചാപ്റ്റർ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഇച്ചിരി കെമിസ്ട്രി മിക്സ് ചെയ്യുന്ന ഒരു ഫിസിക്സിന്റെ ചാപ്റ്റർ ആണ് ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് വേറൊന്നുമല്ല, ബോറിന്റെ പോസ്റ്റേജ്. ബോർ എന്ന് പറയുന്നത് ആറ്റം, ബോറിന്റെ ആറ്റം മോഡലിന്റെ പോസ്റ്റേജ്സും ആ ബോറിന്റെ ആറ്റം മോഡലിന്റെ സെക്കൻഡ് പോസ്റ്റേറ്റ് ഡി ബ്രോഗ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയുമാണ്, പ്രൂഫുമാണ് പ്രധാനമായിട്ടും ഈ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞേക്കുന്നത്. ഞാനും അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സമയം കളയുന്നില്ല, പവർ 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 വരട്ടെ. ഓരോ സബ്സ്ക്രിപ്ഷൻ, നിങ്ങൾ ഓരോ വട്ടം സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്ന എനർജിയും സന്തോഷവും നിങ്ങളുടെ കമന്റും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതാണ് എന്നെ ഇവിടെ നിർത്തി ഈ ക്ലാസ് എടുക്കുന്നതെല്ലാം. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ജീവിതാനന്ദം മറക്കാത്ത ഒരു അധ്യാപകനായിരിക്കും ഞാൻ എപ്പോഴും. അത് ഉറപ്പാണ് കേട്ടോ. അതായത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇതിനെ നമുക്ക് ആറ്റംസ് പൊളിക്കാം. ഓക്കെ വാ. അന്നേരം റദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ദി ആറ്റം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എന്താണെന്നറിയോ, ഈ ബോറിന്റെ ആറ്റം മോഡൽ തുടങ്ങിയാൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ ഫോക്കസ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ റദർഫോർഡിന്റെ പരാജയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ബോർ എന്ന് പറയുന്ന വലിയൊരു KGF ഉണ്ടായത്. അന്നേരം റദർഫോർഡിന്റെ കുറെ കാര്യങ്ങൾ, റദർഫോർഡിന്റെ കാര്യങ്ങളെല്ലാം ബോർ അതുപോലെ കോപ്പി അടിച്ചിട്ടുണ്ട്. അന്നേരം റദർഫോർഡിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. ചെറുതായിട്ടൊന്ന് റദർഫോർഡിന്റെ ആറ്റം മോഡലിനെ കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബോറിലേക്ക് കയറാം, ബോറിന്റെ ആറ്റം മോഡൽ. അന്നേരം റദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ദി ആറ്റം, എന്ത് സിമ്പിളായ ഒരു പടം, ഇത്രയും സിമ്പിളായ ഒരു പടം ഞാൻ ഫിസിക്സിൽ കണ്ടിട്ടില്ല. ഇത്രയും നല്ലൊരു മനുഷ്യൻ റദർഫോർഡ് അല്ലേ. സിമ്പിളാണ്, പക്ഷെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ
റദർഫോർഡ് എന്താണ് പറഞ്ഞു? റദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ എന്താണ്? ആറ്റത്തിന്റെ സെന്റർ ആണ് ന്യൂക്ലിയസ്, ആറ്റത്തിന്റെ സെന്റർ ആണ് ന്യൂക്ലിയസ്, അതിന് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നും അതിനു ചുറ്റുമുള്ള ഓർബിറ്റിലൂടെ ഇലക്ട്രോൺ കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്യുമെന്നും സർക്കുലർ ഓർബിറ്റിലായിരിക്കുമെന്നും ആര് പറഞ്ഞു? റദർഫോർഡ് പറഞ്ഞു. ഇതെല്ലാം പെർഫെക്റ്റ് ആണ്, ഇതിനെ ഒന്നും ആർക്കും ഒരാൾക്ക് ഉദ്ധരിച്ച് എതിർത്ത് പറയാൻ പറ്റിയിട്ടില്ല. ആറ്റത്തിന്റെ സെന്റർ ആണ് ന്യൂക്ലിയസ്, അതിന് പോസിറ്റീവ് ചാർജ് ആണ്, അതിന് ചുറ്റുമുള്ള ഓർബിറ്റിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ടെന്നും റദർഫോർഡ് പറഞ്ഞു. പക്കാ പെർഫെക്റ്റ് ആണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, പിന്നെ അദ്ദേഹത്തിന്റെ കുറെ തിയറികളിൽ ഇങ്ങനെ വന്ന് വന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തേനെ ഇതിനകത്തൊരു ഡ്രോബാക്ക് ഉണ്ടതായിട്ട് കണ്ടെന്നല്ല, കറക്റ്റ് ആണ്. കാരണം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓർബിറ്റിനകത്തൂടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എനർജി റേഡിയേറ്റ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഒരു റോഡിലൂടെ 5 കൊല്ലം 10 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് വാഹനങ്ങൾ പോകുമ്പോൾ റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. ഒരു ദിവസം പോയാൽ തന്നെ ഇപ്പം പോകുന്ന റോഡുകളായി. അതിന് പിന്നെ 5 കൊല്ലം ഒന്നും നോക്കണ്ട, നമ്മളിങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലെയാണ് ഇപ്പോൾ റോഡൊക്കെ ഒട്ടുകയും. എന്നാൽ പോലും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാത്ത് തന്നെയാണ്. ആ പാത്തോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എനർജി റേഡിയേറ്റ് ചെയ്യുകയും ഇതിനൊരു കൊളീഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇലക്ട്രോണും ന്യൂക്ലിയസും ഒക്കെ ആയിട്ട് കൊളീഷൻ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഒരു ന്യൂക്ലിയസിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഒരു നമ്മൾ പറയത്തില്ലയോ ഒരു ഒരു രസമില്ല, രസമില്ല, സ്റ്റെബിലിറ്റി തീരെ ഇല്ല ന്യൂക്ലിയസിന്. ഈ ന്യൂക്ലിയസിന്റെ ഇൻസ്റ്റെബിലിറ്റിയാണ് റദർഫോർഡിന്റെ ഡ്രോബാക്ക് ആയിട്ട് വന്നത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഡ്രോബാക്ക് ഉണ്ടായി. ആ ഡ്രോബാക്കിൽ പിടിച്ചു കയറി നമ്മുടെ കെ ജി എഫ് ആയിട്ടുള്ള നമ്മുടെ ബോറും ഭയങ്കര മിടുക്കനാണ്. പക്ഷെ ഏത് മനുഷ്യനും പരിമിതികളുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. ഇതെല്ലാം കണ്ടുപിടിച്ച ബോർ, ഇതെല്ലാം കണ്ടുപിടിച്ച് എല്ലാം കറക്റ്റ് ചെയ്തപ്പോഴും ബോറിന് ലിമിറ്റേഷൻസ് വന്നു എന്നുള്ളതാണ്. അന്നേരം ബോറിന്റെ 3 പോസ്റ്റുലേറ്റ്സ് ആണ് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ട്. എൻ്റെ ഒരു ഇൻട്രോയാണ്, സൂപ്രയില് ഇൻട്രോ അല്ലേ, കമൻസ് ഒക്കെ ഇടണം കേട്ടോ. അന്നേരം ബോറിന്റെ 3 പോസ്റ്റുലേറ്റ്സ് ആദ്യത്തെ പോസ്റ്റുലേറ്റ് നിങ്ങൾ കേൾക്കുക. റദർഫോർഡിന്റെ കൺസെപ്റ്റ് അതുപോലെ ഇങ്ങനെ എടുക്കും. എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ അങ്ങ് സിമ്പിളായിട്ട് അങ്ങ് എഴുതി വെക്കാം. എന്താണ് റദർഫോർഡിന്റെ ആദ്യത്തെ റദർഫോർഡ് കൺസെപ്റ്റ്? അതുപോലെ അദ്ദേഹം ഫസ്റ്റ് പോസിറ്റേറ്റ് എടുത്തു, ആറ്റത്തിന്റെ സെൻട്രൽ ന്യൂക്ലിയസ്. അതിനൊരു മാറ്റവുമില്ല, ആറ്റത്തിന്റെ സെൻട്രൽ ആണ് ന്യൂക്ലിയസ്, അതിന് പോസിറ്റീവ് ചാർജ് ആണ്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട് ഓർബിറ്റിലൂടെ, അത് സർക്കുലർ ഓർബിറ്റ് ആണ്. ഇത്രയും റദർഫോർഡിന്റെ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തു ആര്? ബോർ ആറ്റം മോഡൽ. ഞാൻ എഴുതിയില്ലല്ലോ, ബോർ ആറ്റം മോഡൽ. ഇതിനകത്ത് ആദ്യം റദർഫോർഡിന് ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് ഇങ്ങനെ എടുത്തു, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എക്സ്ട്രാ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ആ ഫസ്റ്റ് പോസ്റ്റിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു 2 കാര്യങ്ങൾ അദ്ദേഹം ചേർത്തു, 2 ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും 2 സെൻട്രിപിറ്റൽ ഫോഴ്സും ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരിക്കലും കൊളീഷൻ തമ്മിൽ വന്ന് കൊളൈഡ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഒന്ന്, സാറേ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവില്ലേ, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സും ഇലക്ട്രോൺസ് ആണ് റിവോൾവ് ചെയ്യുന്നത്, അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സ് തമ്മിൽ ബാലൻസ് ചെയ്യുമ്പോൾ രണ്ടുപേര് ഒരാൾ നിൽക്കുകയാണ്, രണ്ടറ്റത്തോടെ നമ്മൾ ഷട്ടെ പിടിച്ച് വരയ്ക്കും, ഉറപ്പായിട്ട് അനങ്ങാൻ പോലും പറ്റും, ഇങ്ങനെ നിൽക്കും, സ്റ്റക്കായിട്ട് നിൽക്കും അല്ലേ. അന്നേരം രണ്ട് ഫോഴ്സ് ബാലൻസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കൊളീഷൻ സംഭവിക്കത്തില്ല. അതാണ് എക്സ്ട്രാ റദർഫോർഡിന്റെ പോസ്റ്റേറ്റിന് അഡീഷണൽ ആയിട്ട് ആരിട്ടത്? ഫസ്റ്റ് പോസ്റ്റേറ്റിൽ ബോറിട്ട കാര്യം. അതായത് ഞാൻ ഒന്നുകൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ആറ്റത്തിന്റെ സെന്റർ ആണ് ന്യൂക്ലിയസ്, അതിന് പോസിറ്റീവ് ചാർജ് ആണ്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന സർക്കുലർ ഓർബിറ്റ് ആണ്. രണ്ടുതരം ഫോഴ്സ്, ഇത്രയും കുറച്ചാണ്, രണ്ടുതരം ഫോഴ്സ് അവിടെ ബാലൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഫോഴ്സ് കയറി വരും, ഒന്ന് അത് കറങ്ങണമെന്നുണ്ടെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സും, അവിടെ ചാർജ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവിടെ ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു കൊളീഷൻ ഇല്ല, സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. ഇതാണ് ബോറിന്റെ ഫസ്റ്റ് പോസ്റ്റേറ്റ്. സെക്കൻഡ് പോസ്റ്റേറ്റ് കുറച്ചുകൂടെ അദ്ദേഹം ഒന്ന് വിശദീകരിച്ചു, ഇച്ചിരി ഒരു ക്ലാരിഫിക്കേഷൻ കൂടുതൽ കൊടുത്തു, പടാന്ന് പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാമോ? റദർഫോർഡ് ഈ ഒറ്റ റദർഫോർഡിനകത്ത് ഒറ്റ ഓർബിറ്റിനകത്താണ് ഇലക്ട്രോൺ കറങ്ങുന്നത്, അത് തന്നെ പ്രശ്നമാണ്. അന്നേരം നിങ്ങൾ പഠിച്ചിട്ടുള്ള കെമിസ്ട്രി പഠിച്ചിട്ടുള്ള പല ഷെല്ല്, KLM എന്നൊക്കെ പറഞ്ഞ ഷെല്ല് പോലെ ഓരോ ഇലക്ട്രോണിനും കറങ്ങാൻ അദ്ദേഹം ഓരോ ഓർബിറ്റ് കൊടുത്തു. അന്നേരം സാധാരണ നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക, ഒരു ഓർബിറ്റ് ഇലക്ട്രോൺ ഇറങ്ങിക്കൊണ്ടിരുന്ന അനുസരിച്ച് ഓരോ എനർജി ലെവൽ അനുസരിച്ച് ഓരോ ഇലക്ട്രോണിനും കറങ്ങാൻ വ്യത്യസ്തമായിട്ടുള്ള എനർജി ലെവലുള്ള എന്ത് കൊടുത്തു? ഓർബിറ്റ് കൊടുത്തു. അന്നേരം അവിടെ സംഭവിച്ചത് എന്താണ്? ഒരിക്കലും അവിടുന്ന് എനർജി റേഡിയേറ്റ് ചെയ്തില്ല.
ഒരിക്കലും എനർജി റേഡിയേറ്റ് ചെയ്തില്ല അങ്ങനെയുള്ള നോൺ റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഓർബിറ്റ്സിനെ അദ്ദേഹം പറഞ്ഞ പേരാണ് വെരി ഇമ്പോർട്ടന്റ് സ്റ്റേഷണറി ഓർബിറ്റ്സ് അല്ലെങ്കിൽ പെർമിറ്റഡ് ഓർബിറ്റ്സ് എന്താണ് സ്റ്റേഷണറി ഓർബിറ്റ്സ് അല്ലെങ്കിൽ പെർമിറ്റഡ് ഓർബിറ്റ്സ് ഒന്നുകൂടെ ഞാൻ പറയാം ഓരോ എനർജി ലെവൽ അനുസരിച്ചും ഓരോ ഇലക്ട്രോണും റിവോൾവ് ചെയ്യാൻ കൃത്യമായിട്ട് റിവോൾവ് ചെയ്യാൻ ഓരോ പെർമിറ്റഡ് ഓർബിറ്റ്സ് ഉണ്ട് അങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ ഒരിക്കലും എനർജി അവിടെ എന്ത് ചെയ്തില്ല റേഡിയേറ്റ് ചെയ്തില്ല അങ്ങനെ റേഡിയേറ്റ് ചെയ്യാത്ത ഓർബിറ്റ്സിനെ നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്സ് ആണല്ലോ അതിനെ പറയുന്ന പേരാണ് സ്റ്റേഷണറി ഓർബിറ്റ്സ് സ്റ്റേഷണറി ഓർബിറ്റ്സ് ഓർ മറ്റൊരു പേര് പറയാം പെർമിറ്റഡ് ഓർബിറ്റ്സ് പെർമിറ്റഡ് ഓർബിറ്റ്സ് ഓക്കെ വാ ഇത് രണ്ടാമത്തെ പോസിറ്റ് അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അതാണ് ഡീ ബ്രോഗ്ലി കയറി പിടിച്ചത് അദ്ദേഹം പറഞ്ഞത് രണ്ടാമത്തെ പൊസിഷന്റെ കൂട്ടത്തിൽ അദ്ദേഹം അഡീഷണൽ ആയിട്ട് പറഞ്ഞ ഇതാണ് ദി ആംഗുലർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ബൈ ടു പൈ നിങ്ങൾക്ക് എന്റെ കൂടെ പഠിക്കാറില്ല അല്ലേ ദി ആംഗുലർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ബൈ ടു പൈ ആംഗുലർ മൊമെന്റ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കൽസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ ആംഗുലർ മൊമെന്റം എൽ ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എൻ എൻ ഈസ് ആൻ ഇന്റിജർ സോ വാല്യൂ ഈസ് 1 2 3 അപ് ടു എക്സെട്ര ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ബൈ ടു പൈ നേരം എൽ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ ടു പൈ ഇതും സെക്കൻഡ് പോസിറ്റിന്റെ അകത്ത് വിടുന്നതാണ് നേരം ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ബൈ ടു പൈ എൽ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ ടു പൈ ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോസിറ്റിന്റെ രണ്ടാമത്തെ ഫേമസ് ഘട്ടം രണ്ട് പോസിറ്റ് കഴിയും രണ്ടാമത്തെ പോസിറ്റ് അത് വരുന്നത് തന്നെയാണ് എൽ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ ടു പൈ ഇനി മൂന്നാമത്തെ പോസിറ്റ് നമുക്ക് കിടക്കാം മൂന്നാമത്തെ പോസിറ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഇന്നർ ഓർബിറ്റും ഇത് ഔട്ടർ ഓർബിറ്റും ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇവിടെ നമ്മുടെ ചാടി ജമ്പ് ചെയ്യാന്നേ പറഞ്ഞു ചാടുക എന്നൊക്കെ പറയുന്നില്ലല്ലോ ജമ്പ് ചെയ്ത് ഔട്ടർ ഓർബിറ്റിലോട്ട് പോകുന്നു അതിനെ ചിലപ്പോൾ നമുക്ക് അബ്സോർഷൻ എന്ന് പറയാം തിരിച്ച് ഇങ്ങോട്ട് വരാം നമ്മുടെ ലോവർ എനർജി സ്റ്റേറ്റും ഹയർ എനർജി സ്റ്റേറ്റും ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് പോവാം അതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോവാം തിരിച്ച് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഇരിക്കുന്ന ഇലക്ട്രോണിന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരാം അന്നേരം അവിടെ സാധാരണ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യും ആ ഫോട്ടോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് സിംപ്ലി ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇ വൺ എന്ന് പറഞ്ഞാൽ ഇന്നർ ഓർബിറ്റിന്റെ എനർജി ഇ ടു എന്ന് പറഞ്ഞാൽ ഔട്ടർ ഓർബിറ്റിന്റെ എനർജി എച്ച് ഇ ടു മൈനസ് ഇ വൺ അതിൽ നിന്ന് നമുക്ക് ന്യൂ എന്ന് കണ്ടുപിടിക്കാം ഇ ടു മൈനസ് ഇ വൺ ബൈ എച്ച് വേർ ന്യൂ ഈസ് കോൾഡ് വെരി ഇമ്പോർട്ടന്റ് ബോർ ഫ്രീക്വൻസി എന്ത് ബോർ ഫ്രീക്വൻസി വേർ ന്യൂ ഈസ് കോൾഡ് ബോർ ഫ്രീക്വൻസി അന്നേരം എമിഷൻ ഓർ അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് വെൻ ആൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം വൺ ഓർബിറ്റ് ടു അനദർ പെർമിറ്റഡ് ഓർബിറ്റ് ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അബ്സോർപ്ഷൻ നടക്കാം അബ്സോർപ്ഷനും എമിഷനും നടക്കാം അന്നേരം അവിടെ റിലീസ് ചെയ്യുന്ന എനർജി ഫോട്ടോണിന്റെ എനർജിയാണ് എച്ച് ന്യൂ എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു ഇ ടു മൈനസ് ഇ വൺ ന്യൂ ഈസ് ഈക്വൽ ടു ഇ ടു മൈനസ് ഇ വൺ ബൈ എച്ച് പ്രോബ്ലം എന്ന് ചോദിക്കാം വേർ ന്യൂ ഈസ് കോൾഡ് ബോർ ഫ്രീക്വൻസി അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ കണ്ടീഷനെ പറയുന്ന പേര് ഈ ന്യൂ ഈസ് ഈക്വൽ ഇ ടു മൈനസ് ഇ വൺ ബൈ എച്ചിനെ പറയുന്ന ഒരു ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ എന്ന് പറയും അന്നേരം മൂന്ന് പോസിറ്റ് പക്ക സിമ്പിളായിട്ട് ഒന്നുകൂടെ ഞാനൊരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പെട്ടെന്ന് പറയാം ആദ്യത്തെ പോസിറ്റ് പറഞ്ഞത് ന്യൂക്ലിയസിന്റെ സെന്ററാണ് ആറ്റത്തിന്റെ സെന്ററാണ് ന്യൂക്ലിയസ് അതിന് പോസിറ്റീവ് ചാർജാണ് അതിന് ചുറ്റും ഇലക്ട്രോൺ ഇറങ്ങുന്നത് സർക്കുലർ ഓർബിറ്റ് ആണ് എക്സ്ട്രാ അദ്ദേഹം റദർഫോർഡിനെ കാട്ടി പറഞ്ഞ രണ്ട് ഫോഴ്സ് ആണ് പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും പിന്നെ സെൻട്രിപ്പിറ്റൽ ഫോഴ്സും ആണെന്ന് പറഞ്ഞു ഇതാണ് ആദ്യത്തെ പോസിറ്റ് രണ്ടാമത്തെ പോസിറ്റ് അദ്ദേഹം പറഞ്ഞത് ഓരോ എനർജി ലെവൽ അനുസരിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഓർബിറ്റ്സ് ഉണ്ട് അന്നേരം ഒരിക്കലും എനർജി റേഡിയേറ്റ് ചെയ്തില്ല അങ്ങനെയുള്ള നോൺ റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഓർബിറ്റ്സ് അദ്ദേഹം പറഞ്ഞ പേര് സ്റ്റേഷണറി ഓർബിറ്റ്സ് അല്ലെങ്കിൽ പെർമിറ്റഡ് ഓർബിറ്റ്സ് അടിപൊളി ഇനി അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെന്റ് ആണ് ദി ആംഗുലർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ബൈ ടു പൈ അല്ലെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ ടു പൈ അടിപൊളി അടുത്ത തേർഡ് വൺ അദ്ദേഹം പറഞ്ഞത് എമിഷൻ ഓർ അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ് വെൻ ആൻ ഓർബിറ്റ് ജംപ്സ് ഫ്രം ഇന്നർ ഓർബിറ്റ് ടു ഔട്ടർ ഓർബിറ്റ് ഒരു ഇന്നർ ഓർബിറ്റിൽ നിന്ന് ഔട്ടർ ഓർബിറ്റിലോട്ടോ തിരിച്ച് ഔട്ടർ ഓർബിറ്റിൽ നിന്ന് ഇന്നർ ഓർബിറ്റിലോട്ടോ ഒക്കെ ജമ്പ് ചെയ്യുമ്പോൾ അവിടെ എമിഷനും അബ്സോർപ്ഷൻ നടക്കും അന്നേരം അവിടെ ഫോട്ടോൺ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂ ആണ് എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു ഇ ടു മൈനസ് ഇ വൺ ഓർ ഇ വൺ മൈനസ് ഇ ടു അതിൽ നിന്ന് ന്യൂ ഈസ് ഈക്വൽ ടു ഇ ടു മൈനസ് ഇ വൺ ബൈ എച്ച് വേർ ന്യൂ ഈസ് കോൾഡ് ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ പറയുന്ന ഒരു ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ സിമ്പിൾ
These are the three positives of Bohr atom model. Paka. Ini focus area unal nalgi focus kodutirikkunna or area aanu second positive de broglie engane prove cheyunnu. Second positive ennu parayunnathu idaanu L is equal to NH by 2pi. ഇതെങ്ങനെ ഡി ബ്രോഗ്ലി പ്രൂവ് ചെയ്യും അറിയണ്ടേ? നമുക്ക് പ്രൂവ് ചെയ്യാം. പൗരേഷ്, മുണ്ടേഷ് എന്തൊക്കെ വാക്കല്ലേ. ഓക്കെ വാ. റുദർഫോർഡിനെ തോപ്പിച്ചെന്നല്ല, റുദർഫോർഡ് തുടങ്ങി വെച്ച കാര്യത്തിൽ ഡ്രോബാക്ക് കണ്ടെത്തിയ ആളാണ് ബോർ ആറ്റം മോഡൽ. ബോറിന്റെ സെക്കൻഡ് പോസ്റ്റേറ്റ് എടുത്ത് ഡി ബ്രോഗ്ലി വളരെ മനോഹരമായിട്ട് സെക്കൻഡ് പോസ്റ്റേറ്റ് സൂപ്പറായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ക്ലാസ്സിൽ മാസ് ആയിട്ട് അത് പ്രൂവ് ചെയ്തെടുത്തു. ഇത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ മോശമായിരിക്കും കേട്ടോ. ഒന്ന് നോക്കി, ഇതാണ് നമ്മൾ മുമ്പേ കണ്ട ഓർബിറ്റ് തന്നെയാണ് കേട്ടോ. ഡി ബ്രോഗ്ലി അതിനെ അങ്ങ് മാറ്റി ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ടത് ഓണത്തിന്റെ പരിപാടിയൊക്കെ ആയിക്കണം കേട്ടോ, ചെമ്പരത്തിപ്പൂവിന്റെ കൂട്ടൊക്കെ. പിന്നെ എന്താറിയോ, അദ്ദേഹം പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഇതിനകത്ത് ചുറ്റും കറങ്ങുന്ന റുദർഫോർഡും ബോറും പറഞ്ഞ ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണ് ഒരു വേവിന്റെ രൂപത്തിലാവുന്നു. ആ വേവ്സിന് അദ്ദേഹം ഡി ബ്രോഗ്ലി വേവ്സ് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം നഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ട് വേറെ ഒരാളുടെ പേരിടേണ്ട ആവശ്യമില്ല. അതിന് ഡി ബ്രോഗ്ലി വേവ്സ് എന്നൊക്കെ ഇട്ടു. അദ്ദേഹം ബ്രില്യൻ മനുഷ്യനാണ് കേട്ടോ. ഡി ബ്രോഗ്ലി വേവ്സ് എന്നൊക്കെ ഇട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ സർക്കംഫറൻസ് കണ്ടെയ്ൻസ് ആ ഇന്റഗ്രൽ നമ്പർ ഓഫ് ഡി ബ്രോഗ്ലി വേവിൽ നിന്ന് പറഞ്ഞു. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം, പക്ഷെ പ്രൂവ് ചെയ്ത് തെളിയിക്കണം, അല്ലെങ്കിൽ ഓടിക്കുവാണ്ട്. അദ്ദേഹം പറയണമെന്ന് നോക്കി, നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്ത് എടുക്കണ്ടല്ലേ, പ്രൂവ് ചെയ്തെടുക്കണം. ഡിബ്രോഗ്ലി ചെയ്തത് ഇതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ബൈ ടു പൈ. സർക്കംഫറൻസ് എന്ന് പറയുന്നത് ടു പൈ ആർ. സർക്കംഫറൻസ് എന്ന് പറയുന്നത് ടു പൈ ആർ ഈക്വൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ്, അല്ലെങ്കിൽ സർക്കംഫറൻസ് കണ്ടെയ്ൻസ് ആൻ ഇന്റഗ്രൽ നമ്പർ ഓഫ് ഡിബ്രോഗ്ലി വേവ്സ്. സർക്കംഫറൻസ് സർക്കിളിന്റെ ടു പൈ ആർ ആണ്. ഇന്റഗ്രൽ എന്ന് പറയുന്നത് നമുക്ക് എൻ. ഡിബ്രോഗ്ലി വേവ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്, ലാംഡ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം 2 pi r mv is equal to nh. ഇനി നമുക്ക് ചെറിയൊരു സർജറി ഇവിടെ നടത്താം. ആദ്യം 2 pi r mv ഞാൻ ആദ്യം m എടുത്തു, പിന്നെ ഞാൻ b എടുത്തു, പിന്നെ ഞാൻ ഈ r എടുത്തു, m v r എടുത്തു, ബാക്കി ഞാൻ അതുപോലെ ഇട്ടു nh by 2 pi. This is equation number 1. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ 4 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇത്രയും m v r is equal to nh by 2 pi. ഇനി ആംഗുലർ മൊമെന്റത്തിനുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, എൽ ഈസ് ഈക്വൽ ടു, നമ്മൾ പ്ലസ് വണ്ണിലേക്ക് ഒന്ന് തിരിച്ചു മടങ്ങാം. എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ, അതിനകത്ത് ഐ എന്ന് പറയുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. ഐക്കുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ എം ആർ സ്ക്വയർ. നൊസ്റ്റാൾജി അല്ലേ. ഐ ഈസ് ഈക്വൽ എം ആർ സ്ക്വയർ ഒമേഗ. ബി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ, മറ്റൊരു നൊസ്റ്റാൾജി വന്നു. ബി ഈസ് ഈക്വൽ ആർ ഒമേഗ ഒരുപാട് അടുത്ത് പഠിച്ച ഇക്വേഷൻ ആണ്. അതിൽ നിന്ന് നമുക്ക് ഒമേഗ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എടുക്കാം. ഐക്ക് വരെ നമുക്ക് എം ആർ സ്ക്വയർ കൊടുക്കാം, ഒമേഗയ്ക്ക് വരെ നമുക്ക് വി ബൈ ആർ കൊടുക്കാം. എൽ ഈസ് ഈക്വൽ എന്തായാലും നിങ്ങൾ പറഞ്ഞേ, ഐക്ക് വരെ എം ആർ സ്ക്വയർ ഇൻറ്റു വി ബൈ ആർ അല്ലേ. ഒരു ആറും ഒരു ആറും കിട്ടിപ്പോയി. എം ആർ വി, എം ആർ വി എന്നുള്ള നമുക്ക് എം വി ആർ എന്ന് എഴുതാൻ ഇക്വേഷൻ നമ്പർ 2 കിട്ടിപ്പോയി. നിങ്ങൾ നോക്കിയേ, ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ഒരു സൈഡ് സെയിം ആണ്, എം വി ആർ. ദെയർഫോർ ഇക്വേറ്റിംഗ് 1 and 2, ഇക്വേറ്റിംഗ് 1 and 2 രണ്ടും ഒരു സൈഡ് സെയിം ആയതുകൊണ്ട് നമുക്ക് എൽ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, എൻ എച്ച് ബൈ 2 പൈ. ചെറിയ ഡൗട്ട് ഉള്ളവർ ഒന്നുകൂടെ ഒന്ന് പോസ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് മോഡൽ കണ്ടാൽ ക്ലിയർ ആണ്, സിമ്പിൾ. അതായത് ഡി ബ്രോഗ്ലി നമ്മുടെ ബോറിന്റെ സെക്കൻഡ് പോസ്റ്റേറ്റ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് മാസ്സായിട്ട് പ്രൂവ് ചെയ്യും. ഞാൻ പ്രൂവ് ചെയ്തല്ല, ഡി ബ്രോഗ്ലി പ്രൂവ് ചെയ്ത് കാണിച്ചതാണ് അല്ലെ. എന്ത് ബ്രില്യൻ്റ് ആൾക്കാരൊക്കെ അന്നത്തെ കഥ കേട്ടത് അല്ലേ. നമ്മൾ സയൻസ് ഫിസിക്സ് ഒക്കെ പഠിക്കുന്നവർ ഇങ്ങനെ പഠിക്കണം, കുറേ പേരുടെ അസാധാരണ ബ്രെയിനിന്റെ ഫലമാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്.
കേട്ടോ. പിന്നെ ഇതൊക്കെ പഠിക്കണമെന്നുള്ള ഓർക്കുമ്പോഴാണ് നിങ്ങൾക്ക് അല്ലേ നമുക്കൊക്കെ പ്രശ്നം വരുന്നത്. അങ്ങനെ 2πr = λ(mc)L(mv) ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1. പിന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ഇതാണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിനകത്ത് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് അതിന്റെ ഓർബിറ്റിന്റെ റേഡിയസും അതിന്റെ ടോട്ടൽ എനർജി ഒക്കെ കണ്ടുപിടിക്കാം. സീരീസ് നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്ന ലേമൻ സീരീസ്, പാഷൻ സീരീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്ന തന്നെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അവരെ മെയിനായിട്ട് ഇത് പറഞ്ഞേക്കുന്ന ഇതാണ്. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പവറായിട്ടിരിക്കുക, നല്ല പ്രതീക്ഷയോടുകൂടി എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടെ. ഓരോ ദിവസവും നിങ്ങളുടെ ഊർജ്ജം കൂടുതൽ കൂടുതൽ എനർജി നല്ല പവറായിട്ട് വരട്ടെ. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുന്നു. ബൈ ബൈ, സീ യു. ഓക്കേ, വാ.